ഓരോ ദിവസവും ഓരോ അലങ്കാരങ്ങളിൽ ഭക്തർക്ക് ദർശനം നൽകുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ അഷ്ടാംശ്വരദ് ആഞ്ജനേയർ ക്ഷേത്രം. ഹനുമാന് പ്രതിഷ്ഠയുള്ള ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷതയും ഇതുതന്നെയാണ്. ഒരിക്കൽ സ്വാമിയെ അലങ്കരിച്ച പോലെ പിന്നീടൊരിക്കൽ കാണാൻ സാധിക്കില്ല. അത്രയ്ക്കും വിശേഷമാണ് ഇവിടുത്തെ അലങ്കാരങ്ങൾ. കോയമ്പത്തൂർ നഗരത്തിന്റെ ഒത്തനടുക്കായി പീളമേട് ആണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഹനുമാന് സ്വാമിയുടെ വലത്തെ തൃകയിൽ ലക്ഷ്മീദേവി കുടികൊള്ളുന്നുണ്ട് എന്നാണ് വിശ്വാസം. മറ്റേ കൈകളിൽ ഗതിയുമായി പടിഞ്ഞാറേക്ക് ദർശനം നൽകുന്ന വിധമാണ് ഇവിടെ ഹനുമാന് പ്രതിഷ്ഠ. അവ അലങ്കാരങ്ങൾ എന്നാണ് ഇവിടെ സ്വാമിയുടെ അലങ്കാരത്തെ വിശേഷിപ്പിക്കുന്നത്. വെണ്ണയ്ക്കാപ്പ് അലങ്കാരം, രാജമാരുതി അലങ്കാരം, പുഷ്പാലങ്കാരം, വടമാല അലങ്കാരം എന്നിങ്ങനെ വിവിധ തരത്തിലാണ് ഇവിടെ അലങ്കാരങ്ങൾ. ഒരു കൊച്ചുകുട്ടിയെ എങ്ങനെയാണോ ഒരുക്കുക, അതിന് സമാനമായാണ് ഇവിടെ സ്വാമിയെ പൂജാരികൾ ദിവസവും അണിയിച്ചൊരുക്കുക. പട്ടുടുപ്പിച്ച് പലതരത്തിലെ ആടയാഭരണങ്ങൾ അണിയിച്ചു പൂമാലകൾ കൊണ്ടും പഴവർഗ്ഗങ്ങൾ കൊണ്ടും ഓരോ നാളും അതിശയിപ്പിക്കുന്ന രീതിയിലാണ് അലങ്കാരങ്ങൾ. ഒരിക്കൽ കണ്ട അലങ്കാരത്തിൽ പിന്നീട് സ്വാമിയെ ദർശിക്കാൻ സാധിക്കില്ല. ഈ ഒരുക്കങ്ങൾ കാണാൻ തന്നെ അതിരാവിലെ മുതൽ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ എത്താറുണ്ട്. മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത വണ്ണം പ്രതിഷ്ഠയുടെ ചിത്രം ഫോണിൽ പകർത്താൻ ഇവിടെ ഭക്തർക്ക് അനുമതിയുണ്ട്. ഈ ചിത്രം പകർത്തുന്നത് തന്നെ ഭാഗ്യമായാണ് കരുതപ്പെടുന്നത്. സാളഗ്രാമത്തിലാണ് ഹനുമാന് സ്വാമിയെ നിർമ്മിച്ചിരിക്കുന്നത്. ശ്രീരാമഭക്തനായ ഹനുമാന് സ്വാമി സഞ്ജീവനി മല ചുമന്നുകൊണ്ട് വന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ എന്നോണമാണ് ക്ഷേത്രത്തിൽ സ്വാമിയുടെ പടിഞ്ഞാറേക്കുള്ള ദർശനം എന്നാണ് വിശ്വാസം. ഔഷധ സിംഗ്ലാൽ സമ്പന്നമായ സജ്ജീവനി പർവ്വതം ചുമന്നുകൊണ്ട് വന്ന സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് ശാരീരിക മാനസിക രോഗപീഠകളിൽ നിന്നും മോചനം നൽകുമെന്നാണ് വിശ്വാസം. ഇവിടെ ഹനുമാന് സ്വാമിയുടെ കാലുകൾ രണ്ടും തെക്കോട്ടാണ്. ഭക്തരെ മരണഭയത്തിൽ നിന്നും രക്ഷിച്ചു അവർക്ക് ദീർഘായുസ് പ്രദാനം ചെയ്യുന്നു എന്നാണ് ഐതിഹ്യം. ധനഭാഗ്യം നൽകുന്ന കുബേരൻ്റെ ദിക്കായ വടക്കോട്ട് വാൽ കാണുന്ന തരത്തിലാണ് ഇവിടെ ഹനുമാന് സ്വാമിയുള്ളത്. സ്വാമിയെ ആരാധിച്ചാൽ ഭക്തർക്ക് സർവധന സൗഭാഗ്യങ്ങളും ഇതുവഴി നേടാം എന്നാണ് വിശ്വാസം. ശനി, വ്യാഴം ദിവസങ്ങളാണ് ഇവിടെ ഏറ്റവും വിശേഷനാളുകൾ. ഭക്തരുടെ അഭ്യർത്ഥന മാനിച്ചു ഓരോ ആഴ്ചയും ക്ഷേത്രത്തിൻ്റെ ബ്ലോഗിൽ ആ ആഴ്ചയിലെ സ്വാമിയുടെ അലങ്കാര ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. ലോകമെമ്പാടുമുള്ള ഭക്തർക്ക് ഇത് വലിയൊരു അനുഗ്രഹമാണ്. കോയമ്പത്തൂർ അവിനാശി റോഡിൽ നിന്നും അല്പം അകത്തേക്ക് പോയാൽ ക്ഷേത്രത്തിലെത്തിച്ചേരാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.